നമസ്കാരം. പൊതുജനത്തിന് ഇരുട്ടടിയാകുന്നു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണത്തിനൊപ്പം സർചാർജും വർദ്ധിപ്പിക്കുകയാണ്. ഈ മാസത്തെ ബില്ല് വരുമ്പോൾ ഏകദേശം 19 പൈസ അധികമായി നൽകേണ്ടി വരും. സംസ്ഥാനത്തെ പവർ കട്ടെന്നോ അല്ലെങ്കിൽ ലോഡ് ഷെഡിംഗ് എന്നോ ഉള്ള വാക്ക് ഉപയോഗിക്കാതെയാണ് KCV വൈദ്യുതി നിയന്ത്രണം ഇപ്പോൾ ഏർപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നത്. ഇടത് സർക്കാരിൻ്റെ കാലത്ത് ലോഡ് ഷെഡിംഗ് ഇല്ല എന്ന വാക്കു പാലിക്കുവാൻ വേണ്ടിയാണ് ഈ അനാവശ്യമായിട്ടുള്ള ഒരു ശാഠ്യം. എന്നാൽ ലോഡ് ഷെഡിങ്ങിനെയും കടത്തി വെട്ടുന്ന നിയന്ത്രണങ്ങളാണ് KCB ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. സംസ്ഥാനത്തെ വൈദ്യുതി ഉപയോഗവും പീക്ക് ലോഡ് സമയത്തെ ആവശ്യവും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ ലോഡ് കൂടുന്ന മേഖലകളിൽ പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്തുകയാണ്. ഇത് ഫലത്തിൽ ലോഡ് ഷെഡിങ്ങിനെയും വെല്ലുന്നതാണ് എന്ന് തന്നെ പറയേണ്ടി വരും. പ്രാദേശിക വൈദ്യുതി നിയന്ത്രണം എന്ന് പറയപ്പെടുന്ന വൈകുന്നേരം 7 മുതൽ പുലർച്ചെ 1 മണി വരെയുള്ള സമയങ്ങളിലാണ്. ഈ സമയങ്ങളിൽ പലയിടത്തും പലതവണ വൈദ്യുതി പോകുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഉറക്കം പോയ ഒരവസ്ഥയിലാണ് ഈ ദിനങ്ങൾ എന്ന് പറയാം. വിതരണ ശൃംഖല തകരാറിലാകാതെ നോക്കാനാണ് ക്രമീകരണമെന്നാണ് വൈദ്യുതി മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ വിശദീകരണം. മതിയായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തുവാൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തിയെന്നും 2 ദിവസത്തെ സ്ഥിതി വിലയിരുത്തിയ ശേഷം ബോർഡ് വീണ്ടും സർക്കാരിന് റിപ്പോർട്ട് നൽകുമെന്നും പറയുന്നു. ചരിത്രത്തിൽ ആദ്യമായി വ്യാഴാഴ്ച വൈദ്യുതി ഉപയോഗം 11,41,852 കോടി യൂണിറ്റും പീക്ക് ലോഡ് 5,854 മെഗാവാട്ടുമായി ഉയർന്നു. യഥാർത്ഥത്തിൽ വൈദ്യുതി ആവശ്യം 6,000 മെഗാവാട്ടിൽ എത്തിയെന്നും പ്രാദേശിക നിയന്ത്രണം കൊണ്ടാണ് 5,854 നിന്നത് എന്നാണ് ബോർഡിൻ്റെ അധികൃതർ ചൂണ്ടിക്കാട്ടുന്നത്. രാത്രി സമയത്തുള്ള നിയന്ത്രണമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. വൈദ്യുതി ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ചില്ലകൾ വെട്ടുന്നതടക്കമുള്ള വിവിധ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി പകൽ സമയത്ത് പലയിടങ്ങളിലും വൈദ്യുതി വിച്ഛേദനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. രാത്രി 10 മുതൽ പുലർച്ചെ 2 വരെ വൻകിട വ്യവസായങ്ങളുടെ ഉപയോഗം അത് പുനഃക്രമീകരിക്കണമെന്നാണ് ഇപ്പോൾ പുതിയ നിർദ്ദേശം വരുന്നത്. ഈ സമയം ഒഴിവാക്കിക്കൊണ്ട് ജല അതോറിറ്റിയുടെ പമ്പിംഗ് ക്രമീകരണം, ലിഫ്റ്റ് ഇറിഗേഷനായിട്ടുള്ള പമ്പുകൾ ഇവയൊന്നും ഈ സമയത്ത് പ്രവർത്തിപ്പിക്കുവാൻ പാടില്ല എന്നും പറയുന്നുണ്ട്. രാത്രി 9 കഴിഞ്ഞ് വാണിജ്യ സ്ഥാപനങ്ങളിൽ അലങ്കാര ദീപങ്ങളും പരസ്യ ബോർഡുകളിലെ ലൈറ്റുകളുമൊക്കെ ഓഫ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ഗാർഹിക ഉപയോക്താക്കൾ AC തണുപ്പ് 26 ഡിഗ്രിക്ക് മുകളിൽ സെറ്റ് ചെയ്യണമെന്നും പീക്ക് ലോഡ് സമയത്ത് അനാവശ്യ ലൈറ്റുകളും മറ്റുപകരണങ്ങളും ഓഫാക്കണമെന്നുമാണ് പുതിയ നിർദ്ദേശങ്ങൾ. ഇപ്പോഴത്തെ ഒരു അസാധാരണ സാഹചര്യം പ്രകൃതി ദുരന്തമായി കണ്ട് രാത്രി 10 മുതൽ പുലർച്ചെ 2 വരെയുള്ള സമയത്ത് പരമാവധി ഉപയോഗം കുറയ്ക്കുവാൻ എല്ലാവരും സഹകരിക്കണമെന്നാണ് പറയുന്നത്. സാങ്കേതിക കാരണങ്ങളാൽ വൈദ്യുതി മുടങ്ങുമ്പോൾ ബോർഡ് ഓഫീസുകളിൽ ബഹളമുണ്ടാക്കുന്നതും ഒപ്പം തന്നെ ജീവനക്കാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നതും പ്രവർത്തനത്തെ താറുമാറാക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇത് മന്ത്രിയും പറയുന്നുണ്ട്. മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം ആരംഭിച്ചത് പാലക്കാടാണ്. അതായത് പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിന് കീഴിലുള്ള പ്രദേശങ്ങളിൽ രാത്രി 7 മണിക്കും അർദ്ധരാത്രി 1 മണിക്കുമിടയിൽ ഇടവിട്ടായിരിക്കും നിയന്ത്രണം. ഇത് സംബന്ധിച്ച് പാലക്കാട് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സർക്കുലർ ഇപ്പോൾ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട്. അത്യുഷ്ണത്തെ തുടർന്നുണ്ടാകുന്ന അമിത വൈദ്യുതി ഉപഭോഗത്തിന് 220 KV മാടക്കത്തറ ഷൊർണൂർ, 110 KV വെണ്ണക്കര, മണ്ണാർക്കാട്, ഷൊർണൂർ, എടപ്പാൾ, പാലക്കാട്, കൊല്ലങ്കോട് ലൈനുകൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായിട്ട് വൈകിട്ട് 7 മണി മുതൽ പുലർച്ചെ 1 മണി വരെ താങ്ങാവുന്ന ശേഷിയിലധികം ലോഡ് ആകുന്ന ഒരവസ്ഥയിലേക്ക് എത്തുകയും ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിളിൽ വരുന്ന പത്തിരിപ്പാല, ഒറ്റപ്പാലം, ഷൊർണൂർ, ചെർപ്പളശ്ശേരി തുടങ്ങിയ സബ്സ്റ്റേഷനുകളിൽ നിന്ന് ലോഡ് നിയന്ത്രണം ഉണ്ടാകുവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. ഈ സമയത്ത് വൈദ്യുതി ഉപഭോഗമെന്ന് പറയപ്പെടുന്ന പരമാവധി ഒഴിവാക്കി സഹകരിക്കണമെന്ന് പാലക്കാടിൻ്റെ KCBയും ഇപ്പോൾ ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. വൈദ്യുതി ഉപഭോഗം കൂടുന്ന സർക്കിളുകളിൽ മേഖല തിരിച്ചുള്ള വൈദ്യുതി നിയന്ത്രണം എന്ന് പറയുന്നത് നടപ്പാക്കുവാനുള്ള നിർദ്ദേശം ഇപ്പോൾ ചീഫ് എഞ്ചിനീയർമാർക്ക് KCB നൽകുകയും ചെയ്തിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് ആദ്യ സർക്കുലർ ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. ആ സർക്കുലർ പ്രകാരം നമുക്ക് നോക്കുമ്പോൾ പവർ കട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പവർ കട്ടില്ല. ലോഡ് ഷെഡിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ലോഡ് ഷെഡിംഗും ഇല്ല. എന്നാൽ സംസ്ഥാനത്തെ പവർ കട്ടെന്നോ ലോഡ് ഷെഡിങ്ങെന്നോ പറയാതെ തന്നെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ KCB. അധികമായിട്ടുള്ള സർചാർജ് കൂടി കൊടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് സംസ്ഥാനം എത്തിച്ചേർന്നിരിക്കുന്നു. സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമ്പോൾ തന്നെ വൈദ്യുതിയുടെ നിരക്ക് കൂടുകയും ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത്. ഈ വരുന്ന മാസം വരുന്ന ബില്ലിൽ 19 പൈസ സർചാർജ് കൂടി കൊടുക്കേണ്ടി വരും. മുൻപ് 9 പൈസയായിരുന്നു. അതിനോടൊപ്പം തന്നെ 10 പൈസ കൂടി അധികം കൊടുത്ത് അങ്ങനെ 19 പൈസ
അധിക സർചാർജ് കൂടി കൊടുക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടാകും. അങ്ങനെ വൈദ്യുതി മേഖലയിൽ കെ എസ് ഇ ബിക്ക് ലഭിച്ചിരുന്ന ലാഭക്കണക്കുകളൊക്കെ എവിടെ എന്ന് ചോദിക്കുന്ന സമയം ഇനി ഉണ്ടാകില്ല. മഴയെത്തും വരെ കാത്തിരിക്കേണ്ടി വരും അത്തരത്തിലൊരു സ്ഥിതി ഉണ്ടാകുവാൻ. ഇപ്പോഴുണ്ടായിരിക്കുന്നത് ഒരു അസ്വാഭാവികത നിറഞ്ഞിട്ടുള്ള കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോൾ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ട്. പക്ഷേ രാത്രികാലങ്ങളിൽ ഇങ്ങനെ വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ജനങ്ങളുടെ ഉറക്കം കെടുത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചൂട് അസഹ്യമാവുന്ന ഒരു സാഹചര്യത്തിൽ വൈദ്യുതി കൂടി ഇല്ലാതായാൽ ജനങ്ങളുടെ മുൻപിൽ ആത്മഹത്യയല്ലാതെ മറ്റൊരു വഴിയില്ല എന്ന് തോന്നിപ്പോകുന്നുണ്ട്.